ഹായ് ഫ്രണ്ട്സ്, പി എസ് സി എക്സാം ടിപ്സിൻ്റെ ഗണിത മധുരം എന്ന പാഠ്യപദത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ മത്സര പരീക്ഷകൾക്ക് നിരന്തരം ആവർത്തിക്കുന്നതും എന്നാൽ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നതുമായ ഒരു മേഖലയാണ് ശതമാനം. ശതമാനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പം 150 എടുക്കുന്നു, 150 25% എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 150 നമ്മൾ 100 എടുക്കുന്നു, അതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ 150 × 100 = 25. അതായത് 25% എന്നുള്ളത് ഭിന്നസംഖ്യാ രൂപത്തിൽ നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ 100 × 25 ആയിരിക്കും. ഈ ഓപ്പറേഷൻസ് ചെയ്താൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ശതമാനം എന്നുള്ളത്. ഇപ്പം 150 × 100 = 25 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 കട്ട് ചെയ്യാൻ പറ്റും, 25 ഉണ്ട്, 25 10 ഡിവൈഡ് ചെയ്താൽ 2.5 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എഴുതുവാണെങ്കിൽ 25 നമുക്ക് വെട്ടിയാൽ 5, 10 വെട്ടിയാൽ 2 എന്നുള്ള രീതിയിൽ എത്താൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ 15 × 5 75, 75/2 ആയിരിക്കും 150 × 25% എന്ന് പറഞ്ഞു. അന്നേരം ഒരു സംഖ്യയുടെ ശതമാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ അങ്ങ് 100 കൺസിഡർ ചെയ്യുന്നു, 25% ഇതിനെ 100 കൺസിഡർ ചെയ്യുമ്പോൾ ആ 100 ൽ 25 എത്ര എന്നുള്ളതാണ് ശതമാനം എന്ന കൺസെപ്റ്റിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ 30% 90 ആയാൽ സംഖ്യ എത്ര. അന്നേരം ഒരു സംഖ്യയുടെ 30% എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംഖ്യ എന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കുന്നു, അതിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 100 ൽ 30 അത് എത്രയാണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് സമം 90. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആക്കുവാണെങ്കിൽ എക്സ് ഗുണം അല്ലെങ്കിൽ 3x/10 = 90 എന്ന് കിട്ടും. എക്സ് ആണ് നമുക്ക് കാണേണ്ടത്, സംഖ്യയാണ്. അന്നേരം സംഖ്യ ഒഴിച്ച് ബാക്കി എല്ലാ സംഖ്യകളെയും സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. ഇവിടെ ഹരിച്ചേക്കുന്ന 10 അപ്പുറത്ത് ചെല്ലുമ്പോൾ ഗുണിക്കും, അപ്പോൾ 900 ആകും. അതേപോലെ തന്നെ ഇവിടെ ഗുണിച്ചേക്കുക, എക്സും 3 ഗുണിച്ചേക്കുക. അപ്പോൾ ഈ 3 അപ്പുറത്തോട്ട് വരുമ്പോൾ ഹരിക്കും, എക്സ് മാത്രം ഇടത് വശത്ത് കാണും. അപ്പോൾ സംഖ്യ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 300 എന്ന ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ 300 ൻ്റെ 30% ആണ് ഇത് സംഖ്യയായിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 30% 90 സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യ എന്ന് പറയുന്നത് 300. 300 ൻ്റെ 30% ആയിരിക്കും 90 എന്നുള്ള രീതിയിൽ നമ്മൾ എത്തുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ഇതിന് പിറകെ വരുന്ന ക്ലാസ്സുകളിൽ തരുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങൾക്കും മറ്റ് പഠന വിഭാഗങ്ങൾക്കും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Thank you.